എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എം ആർ എസ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇംബെക്സിൻ്റെ ക്ലാസിക് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5.1 ഹോം തിയേറ്ററാണ് നോക്കുന്നത്. ഇത് നോ പവർ ഇഷ്യൂ ആയിട്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് പവർ കൊടുത്ത് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ പവർ പ്ലഗ് ചെയ്ത് ഓൺ ചെയ്തു. പക്ഷേ ഇവിടെ പവർ ഓൺ ആയിട്ടില്ല. പിറകിൽ ഈ ഒരു ബട്ടണുണ്ട്, സ്വിച്ച്. ഇത് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും ഇവിടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്തില്ല. ചിലതിലൊക്കെ ആണെങ്കിൽ ഓണാകുന്ന സമയത്ത് തന്നെ സ്പീക്കറിൽ ഒരു ചെറിയ ഒരു ശബ്ദമെങ്കിലും കേൾക്കും. ഇത് അതുപോലുമില്ല. എന്താണെന്നുള്ളത് നമുക്കിത് മൊത്തം ഒന്ന് അഴിച്ചു പറക്കി നോക്കാം. ഇതിന് എവിടെയാണ് ഡാമേജസ് വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണുണ്ട് അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ആദ്യം ഈ ബാക്കിലുള്ള സ്ക്രൂകളെല്ലാം നമുക്കൊന്ന് അഴിച്ചുവാക്കിയെടുക്കാം. ഓക്കെ, ഇതിൻ്റെ എല്ലാ സ്ക്രൂവും അഴിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഫിസിക്കൽ ഡാമേജസുകളൊന്നും തന്നെ കാണുന്നില്ല. കപ്പാസിറ്റർ ബൾജായി നിൽക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വയറ് പൊട്ടിക്കിടക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് കാണുന്നില്ല. വാക്സിൻ്റെ പ്രോബ്ലംസ് ആയിട്ടും ഒന്നും കാണുന്നില്ല ഇതിനകത്ത്. ഇപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കപ്പാസിറ്ററിലൊക്കെ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 12 വോൾട്ട് വരുന്നുണ്ട്. -17 +17. ഓക്കെ, അപ്പോൾ വോൾട്ടേജും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഒരു 5 വോൾട്ട് ഉണ്ട്. ആ 5 വോൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിൻ്റെ റെഗുലേറ്റർ ഐസിയിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? ഇവിടെ 17 വോൾട്ട് വരുന്നുണ്ട്. ഈ സൈഡിൽ 4.9 വോൾട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേയിലോട്ട് പോകുന്ന ലൈനിൽ ആ 5 വോൾട്ട് കൃത്യമായിട്ടുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, ഈ ഒരു നമ്മുടെ റെഗുലേറ്റർ ഐ സിയുടെ ലെഗുകളൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്, അതൊന്ന് ഡ്രൈ സോൾഡർ ചെയ്യണം. പിന്നെ ഫ്രണ്ട് പാനലിലോട്ട് പോകുന്നതിൽ 5 വോൾട്ട് കറക്റ്റായിട്ട് ഉണ്ടോയെന്നില്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട് പാനലിലോട്ട് പോകുന്ന 5 വോൾട്ട് പ്രസൻ്റ് ആണ്. ഓക്കെ, ഇവിടെ ആ 5 വോൾട്ട് വരുന്നുണ്ട്. നമുക്ക് അടച്ച് വയ്ക്കാം. ഈ സൈഡിലുള്ള വോൾട്ടേജും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ്. എന്നിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് പാനലിലുള്ള ഇവിടുത്തെ ഈ പവർ ഇത് ഓൺ ആവുന്നില്ല. ഓക്കെ, ഞാൻ പവർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് പാനലൊന്ന് അഴിച്ചെടുക്കണം. ഓക്കെ, ഞാൻ ഫ്രണ്ട് പാനൽ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് വളരെ റസ്റ്റി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇവിടെ കാണുന്നുണ്ടല്ലോ, ടോപ്പ് സൈഡിൽ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷേ സൈഡ് ഒരുപാട്, ഈ ഒരു ബോർഡാണ് ഇതിൻ്റെ വരുന്ന മെയിൻ ബോർഡ്. അവിടുത്തെ ഈ പ്രശ്നങ്ങൾ ഇരിക്കാം ഈ ഒരു ഇത് പവർ ഓൺ ആവാത്തതിൻ്റെ കാരണം. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്നുകൂടെ ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ബോർഡ് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മുടെ പവർ ഓൺ ചെയ്തിട്ട് ഡിസ്പ്ലേ ഉണ്ടോ നോക്കാം. ഇപ്പോഴും ഡിസ്പ്ലേ വന്നിട്ടില്ല. ഓക്കെ, ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ബോർഡ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. നമുക്ക് സപ്ലൈ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, 4.9 കിട്ടുന്നുണ്ട്. ക്രിസ്റ്റലിൽ 3.3, ക്രിസ്റ്റലിൽ 0.427, അങ്ങനെ മാറി മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡിസ്പ്ലേ വന്നുണ്ടല്ലോ. ഇപ്പം നമ്മളവിടെ ഡിസ്പ്ലേ ആക്റ്റീവ് ആയിട്ടുണ്ട്. പക്ഷേ സ്വിച്ചുകളൊന്നും വർക്കായി തുടങ്ങി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതിൻ്റെ ക്രിസ്റ്റൽ കംപ്ലൈൻ്റ് ആണ്. ക്രിസ്റ്റൽ കറക്റ്റായിട്ട് ഓക്സിഡേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിൻ്റെ ഡിസ്പ്ലേയും കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 5.1 ഒരു ലെഗ് ഒരു ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പവർ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യാം. പവർ ഓഫ് ചെയ്ത് ഓൺ ചെയ്തപ്പോഴത്തേക്കും പിന്നെ ഡിസ്പ്ലേ ഇല്ല. അപ്പോൾ നമുക്ക് പവർ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ 4
4.4 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിസ്റ്റലിൻ്റെ തൊട്ട് കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് ആവുന്നുണ്ട്. നമ്മുടെ പവർ ഓഫ് ചെയ്യണം. നമ്മുടെ പവർ ഓൺ ചെയ്ത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ സ്റ്റാർട്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഈ ക്രിസ്റ്റലിൽ ഇവിടെ വരുന്ന ഈ ഒരു ക്രിസ്റ്റല് ഉണ്ടല്ലോ, ഈ ഒരു ക്രിസ്റ്റലിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് തൊട്ട് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേ ഓൺ ആവുന്നുണ്ട്. അത് ക്ലോക്ക് ക്രിസ്റ്റലാണ് അവിടെ വരുന്നത്, ഈ ഒരു ടൈപ്പ് ക്രിസ്റ്റലാണ്. അപ്പോൾ ഈ ഒരു ബോർഡിലുള്ള ക്രിസ്റ്റൽ ഇളക്കി മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ക്രിസ്റ്റൽ അവിടെ സെറ്റ് ചെയ്യാം. ക്രിസ്റ്റലിന് ഫിസിക്കൽ ഡാമേജസ് ഒന്നും തന്നെ ഇല്ല, പക്ഷെ പോയി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ക്രിസ്റ്റൽ അവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം, ഇത് ആ ഒരു പ്രോബ്ലം ഇതിനകത്ത് നിന്ന് മാറിയിട്ടുണ്ടോ ഇല്ലയെന്ന്. നമ്മളിപ്പോൾ മാറ്റിയ ക്രിസ്റ്റൽ ഇതാണ്. ഓക്കെ, നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. പവർ ഓണാക്കിയിട്ടും വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ക്രിസ്റ്റലിൻ്റെ സ്റ്റാർട്ടപ്പ് പ്രോബ്ലം പിന്നെയും കറക്റ്റ് അതേ കണക്ക് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡിന് നമ്മളിപ്പോൾ പിന്നെ ക്രിസ്റ്റല് മാറിയിട്ടും ഇപ്പോൾ ഇത് ഓണാകുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു കണക്ഷനിൽ ഈ രണ്ട് കപ്പാസിറ്റർ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോൾ സെപ്പറേറ്റ് ആഡ് ചെയ്തതാണ് ഈ രണ്ട് കപ്പാസിറ്ററുകൾ. ഈ കപ്പാസിറ്റർ ആഡ് ചെയ്ത സമയത്ത് ഇത് പ്രോപ്പറായിട്ട് ഓൺ ആവുന്നുണ്ട്. നേരത്തെ ഈ കപ്പാസിറ്റർ കമ്പനി ഉള്ള ആ ഒരു സെറ്റിങ്സിൽ ഈ രണ്ട് കപ്പാസിറ്റർ ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ക്രിസ്റ്റലിൻ്റെ രണ്ട് ലെഗിലും കൂടെ ചേർത്തിട്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററുകളാണ് ഇത് രണ്ടും. ഓക്കെ, ഇപ്പോൾ അഡീഷണൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം നോക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. പവർ ഓണായി, ആ സ്പോട്ടിൽ തന്നെ ഇത് ഓൺ ആവുന്നുണ്ട്. ഒരു എസ് ടിയിലാണ് കിടക്കുന്നത്. നമുക്കതിൻ്റെ USB ഒന്ന് ഓൺ ചെയ്യാം. ഇൻപുട്ട് പ്രോലോജി ഇപ്പോൾ USBയിലാക്കിയിട്ടുണ്ട്. പവർ ഓഫ് ചെയ്തു, പവർ ഓൺ ചെയ്തു. ഇപ്പം നോർമൽ 2.5.1. ഇനി ഇത് നമുക്ക് ഇൻപുട്ട് സെലക്ഷൻ കൊടുക്കാം. ആക്സ്, FM, USB. ഓക്കെ, ഇപ്പോൾ USB കണക്ഷൻ കൊടുക്കാം. USB കണക്റ്റഡ് ആയിട്ടുണ്ട്. പ്ലേ ആയി. ഞാൻ സ്പീക്കേഴ്സ് ഒന്നും കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ സബ്ബിൽ മാത്രമായിട്ടാണ് ഇത് കേൾക്കുന്നത്. മാക്സിമം വോളിയത്തിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നമ്മുടെ ആ ഒരു പവർ ഓൺ ആവാതിരുന്ന ആ പ്രോബ്ലം ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ നോർമലി പവർ ഓൺ ആവുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്രിസ്റ്റലിന് സ്റ്റാർട്ടപ്പ് കിട്ടാത്തതുകൊണ്ടുള്ള ആ ഒരു പ്രശ്നമായിരുന്നു. അതിന് അഡീഷണലായിട്ട് രണ്ട് കപ്പാസിറ്ററും കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇതിനകത്തു നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.